നമസ്കാരം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സി പി എം നേതാവ് പിണറായി വിജയൻ അനുസരിച്ചു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിച്ച് ബി ജെ പിക്കെതിരെ പോരാടുമ്പോൾ അവർ ലയിച്ച് കോംറേഡ് കോൺഗ്രസ് പാർട്ടി സി സി പി ഉണ്ടാക്കട്ടെ എന്നാണ് മോദി പറഞ്ഞത്. തലേന്ന് പറഞ്ഞു, പിറ്റേന്ന്. ഇന്നലെ കാലത്ത് തന്നെ പിണറായി വിജയൻ സി സി പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് വോട്ട് മറച്ചു കുത്താൻ സി പി എം അണികളോട് പിണറായി വിജയൻ പരസ്യമായി പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. അതുകൊണ്ടാണ് നേമത്തെ ബി ജെ പി അക്കൗണ്ട് പൂട്ടിക്കാൻ സി പി എം തീരുമാനിച്ചുവെന്ന് പ്രസ്താവിച്ചത്. അതായത് ഞാനാണ് സി പി എം, ഞാൻ തീരുമാനിക്കുമെന്ന പ്രഖ്യാപനം. തോൽവിയുടെ അഴിമുഖത്ത് നിൽക്കുമ്പോഴും ധാർഷ്ട്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ബലം പിടുത്തം. ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടും കിട്ടില്ലത്രേ, ഉള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യുമത്രേ. രണ്ടും സംഭവിക്കണമെങ്കിൽ സി പി എം വോട്ടുകൾ കോൺഗ്രസിന് പോകണം, അതായത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യത്തിൽ കോംറേഡ് കോൺഗ്രസ് പാർട്ടി. വാസ്തവത്തിൽ പിണറായി വിജയന്റേത് ബി ജെ പിക്കുള്ള വെല്ലുവിളിയല്ല, സി പി എമ്മിനെ വിശ്വസിച്ച് കോൺഗ്രസിനെയും ബി ജെ പിയെയും തോൽപ്പിക്കാനിറങ്ങിയ പാവം ആണുകൾക്കും അനുഭാവികൾക്കും നേരെയുള്ള കൊഞ്ഞനും കുത്തലാണ്. യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ സേനാനായകൻ പറയുന്നു, ബി ജെ പിയെ തോൽപ്പിക്കലാണ്, സി പി എം വിജയിക്കലല്ല ലക്ഷ്യമെന്ന്. ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസിനെയും ബി ജെ പിയെയും മറ്റും എതിർത്തിരുന്നത്. ആശയപരമായി തോറ്റപ്പോൾ ആയുധമെടുത്ത് കൊല നടത്തി, അവിടെയും തോൽവി പിണഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയോട് തോൽവി ഉറപ്പായെന്ന് ബോധ്യമായതിനാലാണ് ഇത്തരം പ്രസ്താവനകൾ എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ കൗശല രാഷ്ട്രീയക്കാരനായ പിണറായി വിജയൻ ഈ പ്രഖ്യാപനത്തിലൂടെ രണ്ട് തന്ത്രമാണ് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ഒന്ന്, പ്രസ്താവനയെ തുടർന്ന് പരമാവധി വാശിയോടെ ബി ജെ പി അവരുടെ വോട്ടുകൾ പിടിക്കട്ടെ, അത് കോൺഗ്രസിൽ നിന്നായിരിക്കും. അതിനിടയിലൂടെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ കടന്നിരിക്കാമെന്നുമാണ് ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടൽ. പക്ഷേ സ്വന്തം പാർട്ടിക്ക് കിട്ടിയിരുന്ന വോട്ടാണ് അധികവും ബി ജെ പിക്ക് പോകുന്നതെന്ന വാസ്തവം ഇനിയും സമ്മതിക്കുന്നില്ലെങ്കിലും തിരിച്ചറിയാത്തതാണോ എന്ന് അത്ഭുതപ്പെടുകയാണ് പലരും. രണ്ടാമതായി, ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിന് സീറ്റ് കുറയും, വോട്ട് കുറയും, പല പ്രമുഖ സ്ഥാനാർത്ഥികളും തോൽക്കും. അങ്ങനെയാണ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ വിവരം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ന്യായം പറയണം, ബി ജെ പിയെ തോൽപ്പിക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യമെന്ന് പറയാം. ഇനി പിണറായിയുടെ ഇന്നത്തെ വിശകലനവും വീമ്പിളക്കലും പഴയൊരു ദേശീയ വീമ്പിന്റെ ലോക്കൽ പതിപ്പാണെന്നതാണ് ചരിത്രം. പിണറായിയുടെ പാർട്ടിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത് ഇതുപോലൊരു വിശകലനം നടത്തിയിരുന്നു 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് അഴിമതിയിൽ മുങ്ങിയ നരസിംഹറാവു സർക്കാരിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വൻ ജനമുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ആ കോൺഗ്രസ് സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്നത് സി പി എം ആയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ബി ജെ പി ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ സുർജിത് പ്രഖ്യാപിച്ചു, ഫലം വരുമ്പോൾ ബി ജെ പി ഇരട്ടാക്കം കടക്കില്ലെന്ന്. എന്നാൽ ആ തവണയാണ് ആദ്യമായി ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ അധികാരമേറ്റത്. വാജ്പേയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.